ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ വാർത്താ സമ്മേളനം നടത്തുന്നു. തത്സമയ സംരക്ഷണം. അപ്പോൾ ഈ നിലയിൽ കേസ് അന്വേഷണവുമായി മുൻപോട്ട് പോയാൽ ഈ കേസ് ഒരിടത്തും തെളിയിക്കപ്പെടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന പ്രതികൾ ഉൾപ്പെടെ പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രതികളും രക്ഷപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതായത് ഈ കൃത്യം നടന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്, കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ്. അന്നേ ദിവസം ഈ കൃത്യനിർവഹണത്തിന് ശേഷം ഈ പ്രതികൾ രക്ഷപ്പെട്ട് പോയത് അവിടെ ആ പ്രദേശത്തെ മുഴുവൻ CPI കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവർ രക്ഷപ്പെട്ട് പോയത് എന്നുള്ള വെളിപ്പെടുത്തലുകളാണ് വന്നിട്ടുള്ളത്. ആദ്യമേ ഇവർ പോയത് രാവണീശ്വരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു. രാവണീശ്വരം എന്ന് പറയുന്നത് CPMന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കാസർഗോഡ് ജില്ലയിൽ. ഈ പെരിയുമായി അടുത്ത ഒരു പ്രദേശമാണ്. അവിടെ വെച്ച് നമ്മൾ അനുമാനിക്കേണ്ടതായിട്ടുള്ളത് ഇന്നലെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് ശാസ്ത ഗംഗാധരൻ എന്ന് പറയുന്ന ആ പ്രദേശത്തെ പ്രമുഖ CPI പ്രവർത്തകനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ, അയാളുടെ തോട്ടത്തിലെ പൊട്ടക്കിണറ്റിൽ നിന്നാണ് ഒരു തുരുമ്പ് പിടിച്ച വാള് കണ്ടെത്തിയത്. ആ തുരുമ്പ് പിടിച്ച വാള് വച്ചുകൊണ്ടാണ് ഈ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പീതാംബരൻ്റെ മൊഴി.